സോമ്യാസം കാണിച്ചതും പോരാ, തർക്കോത്തരം പറയുന്നു. ഇതെന്താ ഹോസ്റ്റലാണോ ചന്തയാണോ? ഇത്രയും വലിയ ഒരു സിറ്റിയിൽ ഇത്രയും അന്തസ്സും അച്ചടക്കവും ഉള്ള ഒരു കോളേജ് ഉണ്ടാക്കിയെടുത്തത് മറുനാടൻ മലയാളികൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശുകൊണ്ടാണ്. ഈ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലുള്ള പല കുട്ടികളിവിടെ പഠിക്കുന്നുണ്ട്. അവരാരെയും കൊണ്ട് ഒരു പ്രശ്നവുമില്ല. നിന്നെയൊക്കെ പോലുള്ള കുറെ മലയാളി കുറ്റം കെട്ട ജാതികൾ ഇവിടെ വന്ന് പെട്ടതോടെ ഡിസിപ്ലിനും പോയി, ഡിഗ്നിറ്റിയും പോയി. അടുത്ത വർഷം മുതൽ ഒരൊറ്റ മലയാളി ഇതിനകത്ത് കയറ്റരുതെന്ന് ഞാൻ ബോർഡ് മീറ്റിംഗിൽ പറയും. അപ്പോ മാഡം പുറത്താവോ? മാഡം എങ്ങനെ പുറത്താവും? മാഡം മലയാളി അല്ലല്ലോ. മാഡത്തിന്റെ അച്ഛന്റെ പേര് നിനക്കറിയോ? നോ. സർ വില്യം ട്രീ ഡോഗ്. ട്രീ ഡോഗോ? മലയാളത്തിൽ ട്രീ എന്ന് വെച്ചാ മരം, ഡോഗ് എന്ന് വെച്ചാ പട്ടി. അപ്പൊ മരപ്പെട്ടി എന്നല്ലേ? അതാണല്ലേ മാഡത്തിനെ എല്ലാരും മരപ്പെട്ടി മരപ്പെട്ടി എന്ന് വിളിക്കുന്നത്. ആരാടി എന്നെ മരപ്പെട്ടി എന്ന് വിളിച്ചത്? ഞങ്ങളല്ല, ആ ഗീതയാ. അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല. ഇന്നലെ നിങ്ങൾ ഇവിടെ കിടന്ന് കൂത്താടിയപ്പോ മര്യാദയ്ക്ക് റൂമിൽ കിടന്ന് ഉറങ്ങിയത് അവളും അവളുടെ കൂട്ടുകാരികളുമാ. അവളാ 64 പേരുടെ ഒപ്പിട്ട് നിങ്ങളുടെ പേരിൽ ഒരു കംപ്ലൈന്റ് എനിക്ക് എഴുതി തന്നത്. ഒരു കോപ്പി പ്രിൻസിപ്പളിനും പോയിട്ടുണ്ട്. ഒന്നാം പ്രതി നീയാ. ഓഹോ, അവിടെ അത്രയ്ക്കായോ? ആ ആയി. ഇന്നലെ കാണിച്ച ബേളത്തിന് മാത്രമല്ല ഞാൻ കംപ്ലൈന്റ് എഴുതിയിരിക്കുന്നത്. എന്റെ മുറിയിൽ കയറി ബിസ്ക്കറ്റ് മോഷ്ടിച്ചതിനും എന്റെ പെർഫ്യൂം മുഴുവനും എടുത്ത് ഹോസ്റ്റൽ ബെഡ്ഷീറ്റിൽ അടിച്ചതിനും എന്റെ ഷാംപൂ എടുത്ത് ടോയ്ലറ്റിൽ ഒഴിച്ചതിനും. ഷാംപൂ ടോയ്ലറ്റിൽ ഒഴിച്ചത് ഞാനല്ല. നീയല്ല, നിന്റെ ഫ്രണ്ടില്ലേ ആ ഈനാം പേച്ചി രാധിക മോറോൺ, അവള്. അവളെ പറ്റി വല്ലതും പറഞ്ഞാലുണ്ടല്ലോ. പറയോടി, അവക്ക് അസൂയ എന്നോട്. ഹെഡ് കോമ്പറ്റീഷനിൽ എനിക്ക് പ്രൈസ് കിട്ടിയപ്പോ തൊട്ട്. നീ അത് കാശ് കൊടുത്ത് വാങ്ങിച്ചതല്ലേ? അതെ, എന്റെ അച്ഛൻ ഇംഗ്ലണ്ടിൽ നിന്ന് ഇഷ്ടം പോലെ കാശ് അയച്ച് തരുന്നുണ്ട്. അവളെയും അവളുടെ കുടുംബത്തെയും വിലയ്ക്ക് വാങ്ങാനുള്ള കാശ് എന്റെ അച്ഛന്റെ അടുത്തുണ്ട്. അതിലാരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഇത് നമ്മൾ എന്തിനാ ഇവളോട് സംസാരിക്കുന്നത്? മാഡം, വി ഹാവ് ഗിവൻ അവർ കംപ്ലൈന്റ്. വി വാണ്ട് ജോസഫിൻ ആൻഡ് രാധിക ടു അപ്പോളജൈസ് ടു അസ്. ഓയ്, ഞാൻ രാധിക നിന്റെ അടുത്ത് മാപ്പ് പറയുന്നു. നീ സ്വപ്നത്തിൽ പോലും കാണണ്ടടി, നീർക്കോലി. നിങ്ങൾ പെൺകുട്ടികളാണ്, പെൺകുട്ടികൾ പെൺകുട്ടികളെ പോലെ പെരുമാറണം. ആരാരോട് മാപ്പ് പറയണേ, കോളേജിൽ ചെല്ലുമ്പോ പ്രിൻസിപ്പൽ തീരുമാനിക്കും. പോവാനാ പറഞ്ഞത്? മെനി മെനി ഹാപ്പി ടു ട്രെയിൻ സോ മച്ച്. കേസിന്റെ പേപ്പേഴ്സ് ഞാൻ ഓഫീസിൽ കൊടുത്തേക്കാം. ഓക്കെ ഓക്കെ, താങ്ക്സ് ഫോർ കമ്മിങ്. ഓക്കെ, നീ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ആ ഓക്കെ, ഇങ്ങോട്ട് വാ. നിന്നെ എന്ന് വിടുന്ന പ്രശ്നമില്ല. ഞാൻ നോക്കേ, ഇതെല്ലാം ഏത് രാജ്യത്തെ ഫോട്ടോ സ്റ്റുഡിയോയിൽ നിന്നാ ഒപ്പിച്ചത്? തമാശ വേണ്ട, തമാശ വേണ്ട. ഇന്നൊരു നല്ല ദിവസം, ജീവിതത്തിൽ ഏറ്റവും വലിയൊരു തീരുമാനം എടുക്കേണ്ട ദിവസം. നോക്കേ, 11 പേരെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എല്ലാം ഒന്നിനൊന്നും വെച്ച ആളെ തിരഞ്ഞെടുക്കേണ്ട ജോലി മാത്രമേ നിനക്കുള്ളൂ, ബാക്കിയെല്ലാം എനിക്ക് വിട്ടേക്ക്. ഓക്കെ, ദേ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് കളപ്പുരയ്ക്കൽ ഗോവിന്ദമേനോ എന്ന് കേട്ടിട്ടുണ്ടോ? അയ്യോ, ഇത്ര ചെറുപ്പത്തിലേ റിട്ടയറായോ? ഇത് അദ്ദേഹത്തിന്റെ മോൻ രാജമേനോൻ ഐ പി എസ്. അമ്മയോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, പോലീസിന്ന് കേട്ടാലേ എനിക്ക് പേടിയാന്ന്. എന്നാ വേണ്ട? ആ ദാ മിസ്റ്റർ കരുണാകരൻ. യോ, മുടിയൊക്കെ നരച്ച്, ജുബയും കണ്ണടയൊക്കെ ഇട്ട് വേറൊരു ഷേപ്പിലായിരുന്നല്ലോ. ഡോക്ടർ കരുണാകരൻ കർത്ത. എന്റെ അമ്മായി, ഈ കർത്താവും സ്വാമിയേപ്പിന് യേശു ക്രിസ്തു ഒന്നും അല്ലാതെ വല്ല സച്ചിനെന്നോ ജഡേജാന്നോ കപിൽ ദേവെന്നൊക്കെയുള്ള ആളുകളൊന്നും അമ്മയ്ക്ക് കിട്ടൂലേ? പേരാണ് നിനക്ക് പ്രശ്നമെങ്കിൽ ദ രാഹുൽ, എഞ്ചിനീയർ. അമ്മയ്ക്ക് ഷുവർ ആണോ? അതെ. ഫോട്ടോ മാറിപ്പോയിട്ടില്ലല്ലോ. ഇല്ലാന്ന് കണ്ണ. നമ്മുടെ ഫാക്ടറിയിലെ സൂപ്പർവൈസർ രാഹുൽ പിള്ള കൊണ്ടുവന്ന ആലോചനയാ. ജാതകം ചേരും. പേരെനിക്കിഷ്ടായി, പക്ഷേ ആളൊരു തരം ഇരുത്തി കെട്ടിയ ബൊമ്മ മാതിരി. നമുക്കൊരു കാര്യം ചെയ്യാം, രാഹുലിന്റെ പേര് നമുക്ക് കരുണാകരന് കൊടുക്കാം, എന്നിട്ട് കരുണാകരനെ നമുക്ക് ജഡ്ജിയാക്കാം, എന്നിട്ട് ആ ഗോവിന്ദമേനോ പിടിച്ച് എഞ്ചിനീയർ ആക്കാം, എഞ്ചിനീയർ വേണമെങ്കിൽ ഡോക്ടർ ആയിക്കോട്ടെ, എന്നിട്ട് ആ പോലീസുകാരന്റെ ജാതകം ഡോക്ടറുമായിട്ട് ചേരുമെന്ന് നോക്കാം. മൈ, എന്തു പറയുന്നു? അയ്യോ, ഇത് പുതിയ ബൂട്ടാണല്ലോ, ഇത് ആരെ മാറ്റിയത്? ആ കുട്ടിപ്പാറുവിനെ വിളിക്ക. കുട്ടിപ്പാറോ, കുട്ടിപ്പാറോ, ബഹളം വെക്കണ്ട. ഓ, വരുന്നു വരുന്നു, രാത്രി കടന്ന് കൂവണ്ട. വാതില് തുറക്ക്. ആരെ ഈ പൂട്ട് മാറ്റിയിട്ടിരിക്കുന്നേ?
അതാ ഗീതക്കുഞ്ഞ് പറഞ്ഞിട്ടാ. അവള് പറഞ്ഞ ഉടനെ നിങ്ങൾ പോട്ട് മാറ്റുമോ? അപ്പൊ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന കാശിനൊന്നും വിലയില്ലേ? ഓ, അവള് അമേരിക്ക കൊണ്ടുവന്ന് പറഞ്ഞു വേണം. എന്റെ മെക്കിട്ട് കയറണ്ട. പുതിയ ചെയർമാന്റെ പുതിയ റൂളുകളാ. നിങ്ങളുടെ പേരിൽ കുറേയധികം കംപ്ലൈന്റ്സും ഉണ്ട്. ഒന്നാം പ്രതി ജോസൂട്ടിയും രണ്ടാം പ്രതി രാധികുഞ്ഞുവാ. 8 മണിക്ക് ഗേറ്റ് പൂട്ടിയ ആരെ അകത്തു വിടണ്ടെന്ന പുതിയ ഓർഡർ. പിന്നെ അവളുടെ ഓർഡർ ഓർഡർ ആയിട്ട് തന്നെ കിടക്കട്ടെ. നമുക്കേ ഗേറ്റിന് പുറത്ത് കിടന്ന് ഉറങ്ങാം. ഞാൻ വേണേ വാതിൽ തുറക്കാം. വേണ്ട 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 വേണ്ട. നമ്മുടെ ഇന്ത്യൻ കാശിനേക്കാൾ അവളുടെ ഡോളറിനാണല്ലോ ഇപ്പൊ കൂടുതൽ വില. റോഡിലൊന്നും ആരും കിടക്കണ്ട, വാ എന്റെ വീട്ടിലേക്ക് പോവാം. ഇതിനെന്താ ചെയ്യേണ്ടത് കാലത്ത് തീരുമാനിക്കും. കമോൺ. രാധിക, കാർ അങ്ങോട്ട് മാറ്റിട്ടോ, ഞങ്ങൾ ഇപ്പൊ വരാം. ഓക്കെ. നീ എന്താടി ഇങ്ങനെ വിളിച്ചു നോക്കും? ജോസൂട്ടിയും കുട്ടനും വന്നത്. ഞാനാരെ അകത്ത് കയറ്റിയില്ല. 8 മണിക്ക് ശേഷം ഗേറ്റ് തുറക്കാൻ പാടില്ലെന്ന് ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞു. എന്നെ കുറെ ചീത്ത വിളിച്ചിട്ടാ എല്ലാരും കൂടെ തിരിച്ചു പോയത്. അതൊക്കെ ശരിയായിരിക്കും, പക്ഷേ അവളെ ഇങ്ങനെയുള്ള തോന്നിയാസം ചെയ്യൂ. ഇന്ന് മുടിവെട്ടാൻ തയ്യാറായവള് നാളെ തലവെട്ടിന്ന് വരും. കുട്ടി എന്റെ കൂടെ വരും, ഒരു കംപ്ലൈന്റ് എഴുതരും. കം. കുട്ടിയിരിക്കും. ആരെങ്കിലും കുട്ടിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കും. നല്ല ഭംഗിയുള്ള മുടിയായിരുന്നു, നല്ല തിളക്കമായിരുന്നു. എന്റെ ചുവടുകൾക്കൊത്ത് ആടിയുലയുമായിരുന്നു, ആർത്തു ചിരിക്കുമായിരുന്നു. ഞാൻ ഏറ്റവും ഓമനിച്ചിരുന്നു. എന്റേത് മാത്രമെന്ന് ഞാൻ അഹങ്കരിച്ചിരുന്ന ഒന്നാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. അതിന് കാരണക്കാരായ ആരെയും ഞാൻ വെറുതെ വിടില്ല. കുട്ടി കംപ്ലൈന്റ് എഴുതു, വേറൊരു പേന കൊടുക്കും. മാഡം, മുച്ചാന്ന് വെട്ടിയതും പറപ്പിച്ച് കയ്യിലൊരു കത്രികയും പിടിച്ച് കണ്ണൊക്കെ ചോപ്പിച്ചോണ്ടുള്ളൊരു വരവായിരുന്നു. ഞാനൊന്ന് വരണ്ടു, അവള് കരഞ്ഞു. കയ്യിന്ന് ഒരു വിരല് പറിച്ചെടുത്തെന്ന് പറഞ്ഞാലും ഒരു തുള്ളി കണ്ണീര് വരാത്ത ജാതി. അവള് കിടന്ന് കാറും പൂവും ഒക്കെ ചെയ്തു പോലും അവള് കരഞ്ഞാലേ കണ്ണിന്ന് കണ്ണീര് വരില്ല, ചോരേ വരുള്ളൂ. അപ്പോഴെങ്ങാൻ ജോസൂട്ടി അവളുടെ കൈ കിട്ടിയിരുന്നെങ്കിൽ അവളുടെ കാര്യം പോക്കായന മോളെ. അതിന് അവളെന്തിന് ജോസൂട്ടിയുടെ മെക്കിട്ട് കയറുന്ന? എനിക്കറിഞ്ഞൂടാ. അയ്യടി മോളെ, നീയും ജോസൂട്ടും കൂടെ മതിൽ ചാടി കയറിയിട്ട് അവള് മാത്രം തിരിച്ചു വന്നപ്പോഴേ ഞങ്ങൾക്കൊക്കെ ഉറപ്പായിരുന്നു എന്തോ കുരുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ടെന്ന്. അത് ശരി, അതാ അന്ന് അവള് തലവേദന എന്നും പറഞ്ഞ് കോളേജിൽ വരാതെ വീട്ടിൽ തന്നെ കിടന്നത്. ഏയ്
നിന്നെ തന്നെ കമ്യ നിന്റെ കൂട്ടുകാരിക്ക് കൊടുത്തേക്ക്. എന്റെ മുടി വെട്ടിയേന് കൂലി. ഞാൻ ആരെ കൊണ്ടും ചക്കാത്തിലൊന്നും ചെയ്യിക്കാറില്ലെന്ന് അവളോട് പറഞ്ഞേക്ക്. There is a letter for you. Please keep this. One second. Idiot! Even a good deal, though, too. In the. Why, no? Are they why, no? Okay. A bike will be in the. Madi, you are not a Brambo. You throw the Tamil and Rio. You have a poem for another Budrika. But take a Tamil. In his I come here. In the village, I have to. Venda, you ignore it, Amadi. കുറെ കഴിയുമ്പോ അവൻ അവന്റെ പാട്ടിന് വെക്കോളും. There's a bad news for you. നീ എന്തെങ്കിലും ഒരു നല്ല ന്യൂസ് കൊണ്ടുവന്നിട്ടുണ്ടോ? തമാശയല്ലടി, നോട്ടീസ് ബോർഡിൽ നിന്റെ പേര് വന്നിട്ടുണ്ട്. എന്തിന്? പോയി നോക്ക്. നോക്ക്, നിന്റെ അമ്മ വരുന്നവരെ നിനക്കിനി ക്ലാസ് കയറാൻ പറ്റില്ല. അമ്മ എല്ലാരും കൂടെ എടുത്തിട്ട് കൊടഞ്ഞാ നിന്റെ കാര്യം എന്താവും? എന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. പ്രിൻസിപ്പളിന്റെയും ടീച്ചർമാരുടെയും കാര്യം എന്താവുന്ന എനിക്ക് പേടി. നിങ്ങൾ ആരെയാ അവിടുത്തെ പ്രിൻസിപ്പള്? അവളുടെ അമ്മയാണെന്ന് തോന്നുന്നു. ഞാനാ? ഞാൻ മിസ്സസ് ഏലിയമ്മ പോത്തൻ, ജോസഫൈന്റെ അമ്മച്ചിയാ. നമസ്തേ. നമസ്തേ. പോത്തന്നിരിക്കെ. എന്നെ ഇരുത്തുന്നതിന് മുമ്പ് എന്റെ മോൾ എന്നെ തെറ്റാ ചെയ്തതെന്ന് അറിഞ്ഞാ കൊള്ളാം. അത് പറയാനാ നിങ്ങൾ എന്നോട് വിളിപ്പിച്ചത്? അതറിയാനാ 500 കിലോമീറ്റർ ദൂരെ നിന്ന് ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങളുടെ മോളെ കുറച്ച് കൈവിട്ട കളിയാ കളിക്കുന്നത്. അവളെ പഠിക്കാനല്ലേ ഇങ്ങോട്ട് വിട്ടത്? കളിക്കാനല്ലല്ലോ. ഇക്കണക്കിന് പോവാണെങ്കിലേ കയ്യിലൊന്നും തോന്നില്ല. ആരുടെ കയ്യില്? ഞങ്ങളുടെ കയ്യില്. എന്തൊക്കെ തോന്നിയാസങ്ങളാണ് ആ കുട്ടി ഇവിടെ കാറ്റിക്കുട്ടിയെന്ന് അറിയാമോ? ദേ പ്രിൻസിപ്പളെ, നിങ്ങളാണെന്ന് മനസ്സിലായി. ഇതേവാ ഈ സാധനം. ഇവിടുത്തെ ഹിസ്റ്ററി പ്രൊഫസറാ, ഹോസ്റ്റലിലെ വാർഡനുമാണ്. ഓ, ഇത്രയൊക്കെയാണെന്ന് അറിഞ്ഞില്ല. എന്റെ മോള് കാണിച്ച തോന്നിയ ദിവസം എന്നൊക്കെയാണാവോ? ഹോസ്റ്റൽ ചട്ടങ്ങൾ ലംഘിക്കുക, കൂട്ടുകാരുടെ പിറന്നാൾ ആഘോഷിക്കുക, കറണ്ട് വേസ്റ്റ് ചെയ്യുക, ഹോസ്റ്റൽ പരിസരം വൃത്തികേടാക്കുക, രാത്രി മുഴുവനും പാട്ടും കൂത്തുമാറ്റ് മറ്റുള്ളവരുടെ ഉറക്കം കളയുക, അത്രേ ഉള്ളോ? പോരെ. ജോസൂട്ടി, മോനി വന്നേ, ഇങ്ങോട്ട് വാഗോച്ചേ. മോനി, ടീച്ചർമാരെയൊക്കെ ഒന്ന് തൊഴുതേ. നമസ്തേ. മോൻ ആരുടെ പിറന്നാൾ ആഘോഷിച്ചേ? രാധികയുടെ. ഏത്? കഴിഞ്ഞ ക്രിസ്മസിന് നമ്മുടെ വീട്ടിൽ വന്ന് ചാക്കൊച്ചന്റെ കൊടയെടുത്ത് കളിച്ചേച്ച് ഏണിപ്പൊടിയെന്ന് ഇവിടെ ആ കൊച്ചോ? അതെ. ആ, അത് പോട്ടെ. നീ ഹോസ്റ്റലിൽ ലൈറ്റ് ഇട്ട് കറണ്ട് കളഞ്ഞോ? ലൈറ്റ് ഇട്ടു. പകലോ രാത്രിയിലോ? രാത്രിയിലോ. ഓ, ഈ നാട്ടിൽ രാത്രി കറണ്ട് ഉണ്ടോ? ഈശോ, ഞങ്ങളുടെ നാട്ടിൽ അതും ഇല്ല. അത് പോട്ടെ, നീ പാട്ട് പാടിയോ? പാടി. ഓക്കെ. ഈ ഹോസ്റ്റലിൽ പെങ്കൊച്ചുങ്ങൾക്ക് കുളിമുറിയും കക്കൂസൊന്നും ഇല്ലയോ? ഉണ്ടും. പിന്നെ എന്നാത്തിനാ എന്റെ കൊച്ചായി നീ ഈ ഹോസ്റ്റലിന്റെ വെളിയിലൊക്കെ വൃത്തികേടാക്കുന്നേ? ഞാനൊന്നും വൃത്തികേടാക്കിയില്ല അമ്മച്ചി. പോട്ടെ, പോയിക്കോ. സാറന്മാരെ, ഇനി സാറന്മാരോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഞങ്ങളൊക്കെ പെങ്കൊച്ചുങ്ങൾ തോന്നിവാസം കാണിക്കാന്ന് പറയുന്നതേ ആടുകയും പാടുകയും ചെയ്യുന്നതിനൊന്നുമല്ല. ആണുങ്ങളെ നോക്കി കണ്ണിറക്കുക, കയ്യും കലാശവും കാണിക്കുക, കത്ത് കൊടുക്കുക, പിന്നെ വരത്തെ കയറുക, മാങ്ങാ പറിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് തോന്നിവാസം എന്ന് പറയുന്നത്. പിന്നെ അവൾ എന്നാ കോപ്പി ചെയ്തെന്നാ ഈ പറയുന്നത്? ലൈറ്റ് ഇട്ടെന്നോ, പിറന്നാൾ ആഘോഷിച്ചെന്നോ, ഉറക്കം കെടുത്തിയെന്നോ? ഞാനൊന്ന് ചോദിക്കട്ടെ, മുക്കിനും മൂലയ്ക്കും ഈ നാട്ടിലെ സർക്കാർ എന്നാ ആഘോഷങ്ങളൊക്കെയാ നടത്തുന്നത്? അത്യാവശ്യത്തിന് പോലും കറണ്ട് ഇല്ലാത്ത ഈ നാട്ടിലെ ഓണം, വിഷു, ക്രിസ്മസ്, റംസാൻ, പെരുന്നാള്, ഉത്സവം എന്നൊക്കെ പറഞ്ഞ് സർക്കാർ ഉൾപ്പെടെ ലൈറ്റും മൈക്കും വെച്ച് ആഘോഷിക്കാറില്ലേ? നമ്മുടെയൊക്കെ ഉറക്കം പോകാറില്ലേ? അതാ തോന്നിയ ദിവസം. അല്ലാതെ ഒന്നോ രണ്ടോ പീക്കിരി പിള്ളേര് അവരുടെ കൂട്ടുകാരുടെ പിറന്നാളിന് ലൈറ്റ് ഇട്ടതോ പാട്ട് പാടിയതോ ഒന്നുമല്ല. അപ്പൊ കാശ് പിരിച്ച് കറങ്ങി നടക്കുന്നതോ? കാശ് പിരിക്കുന്നതാണോ കുറ്റം? ഇവിടെ ആരെ കാശ് പിരിക്കാത്ത? മഹിളാമണികളായ നിങ്ങൾ തന്നെ കാശ് പിരിക്കുന്നില്ലേ? കഴിഞ്ഞ വർഷം തന്നെ കോളേജ് ബിൽഡിംഗ് ഫണ്ട്, സ്റ്റാഫ് റൂം ഫണ്ട്, മറ്റേ ഫണ്ട്, മൂത്രപ്പര ഫണ്ട്, ആ ഫണ്ട്, ഈ ഫണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്തോരം കാശായി കൊച്ചുങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ചത്. അതൊക്കെ കണ്ടല്ലേ യുദ്ധങ്ങൾ പഠിക്കുന്നത്. അപ്പൊ ക്ലാസ് കട്ട് ചെയ്യുന്നതോ? ആ കോപ്പ ദേ ചേച്ചി, ഈ പെമറസർ എന്റെ വായിന്ന് വല്ലതും കേക്കും. അല്ല പിന്നെ, പിള്ളേരായ ക്ലാസ് കട്ട് ചെയ്യുന്നേ എങ്ങനെ ഇരിക്കും? അവർക്കും തോന്നണം ക്ലാസ്സിലിരിക്കാൻ.
ഞാനും ഒരു പള്ളിപ്പുറത്ത് കുറെ പഠിപ്പിച്ചതാ. ഇത്രയും വലിയ പദവിയൊന്നും ഇല്ലെങ്കിലും അഡ്മിഷൻസ് ആയിട്ട് തന്നെ റിട്ടയർ ചെയ്തത്. എന്റെ ഒന്നും ക്ലാസ്സിൽ നിന്ന് ആരും കട്ടിങ്ങും ചെയ്തിട്ടില്ല, ഷേവിങ്ങും ചെയ്തിട്ടില്ല. കാരണം പഠിപ്പിക്കുന്നതിന് മുമ്പേ കുട്ടികളുടെ മനസ്സറിയണം, അവരെ സ്നേഹിക്കണം, അവരോട് കിന്നാരം പറയണം, അങ്ങനെ അവരുടെ ബഹുമാനം പിടിച്ചു പറ്റണം. എന്നിട്ട് വേണം അവരെ ശാസിക്കാൻ. അപ്പൊ അവരത് കേൾക്കും, അനുസരിക്കും. വേലിയാടുന്ന പയ്യന്റെ കന്ന് മതിലിയാടുമെന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെയാ ഇവിടുത്തെ കാര്യം. ദേ നോക്ക്, നിങ്ങൾ കക്ഷം കാണിക്കുന്ന ബ്ലൗസ് ഇട്ടാ അവർ കാല് കാണിക്കുന്ന ഉടുപ്പിടും, നിങ്ങൾ തലയെ ചായം തേച്ചാ അവർ ചുണ്ടേ തേക്കും. ഇരിക്കേണ്ടിടത്ത് ഇരുന്നാലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ആദ്യം പഠിപ്പിക്കുന്നവർ നന്നായാലേ പഠിക്കുന്നവർ നന്നാവത്തുള്ളൂ. ആ കൊച്ചുങ്ങളായപ്പോ ഇത്തിരി കുന്നായ്മയും കുരുത്തക്കേടും ഒക്കെ കാണുവന്നേ, അതിനെയൊക്കെ തോന്നിവാസമൊന്നും പോക്കർത്തരമൊന്നും വിളിക്കരുത്. ചരിത്രത്തിന് ഞാൻ പറയുന്നത് പോലെ മനസ്സിലാവുന്നുണ്ടോ? എവിടെ, ഒരു കാര്യം കൂടെ സാറന്മാരോട് ഞാൻ പറഞ്ഞേച്ചും പൊക്കോളാം. എന്റെ മോളെ എനിക്ക് നന്നായിട്ട് അറിയാം. പോത്തച്ഛൻ മരിക്കുന്നതിന് മുമ്പ് കുറച്ച് കൂടുതൽ പുന്നാരിച്ചതുകൊണ്ട് അവക്ക് ഇത്തിരി കുസൃതിയും കുന്നായ്മയൊക്കെ കൂടുതലുണ്ട്. എന്ന് വെച്ച് എന്റെ മോളെ ചീത്തയോ തോന്നിവാസക്കാരിയോ ഒന്നുമല്ല കേട്ടോ. മേലാളി ഇത്തരം ഉള്ളി തെളിച്ച കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി എന്റെ സമയം മെനക്കെടുത്തല്ലേ. പോട്ടെ ചേച്ചിയെ. പള്ളിയിൽ പോലും പോവാതെ വീട്ടിലാണെങ്കിൽ നൂറുകൂട്ടം കാര്യങ്ങൾ വിട്ടറിഞ്ഞു ഒരുമാതിരി. അമ്മായി, എവിടെയായിരുന്നു ഇത്രയും നേരം? നിനക്ക് വേണ്ടിയാ ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അത് ഒരു ഫ്രണ്ട് ഫോൺ പറയാം. ഞാൻ പറയാം ഇനി ഈ കളി വേണ്ട. ആന്റി, കൊറേ നാളായിട്ട് ഇവിടെ ഒരു കാര്യം മറച്ചു വെക്കുന്നുണ്ട്. സംഗതി വഷളാവും മുമ്പ് ഞാൻ പറഞ്ഞേക്കാം. എന്താ ഇത്ര വലിയ കാര്യം? വല്ലവരും പറഞ്ഞറിഞ്ഞിട്ട് പിന്നെ എന്നെ കുറ്റപ്പെടുത്തണ്ട. ഇവൾക്കൊരു കൊച്ചു പ്രേമുണ്ട്. എന്ത് പ്രേമോ? അതെ. നീ എന്തായാലും നീ എന്ത് പറഞ്ഞാലും ശരി, ഇനി ഇത് ഒളിച്ചു വെക്കാൻ പറ്റില്ല. ഇവള് കല്യാണം ഇപ്പൊ വേണ്ട വേണ്ട എന്ന് പറഞ്ഞു ഒഴിയുന്നതിന്റെ കാര്യം കിട്ടിയില്ലേ? നീ ഒന്നും വേണ്ടായിരിക്കും. പറമോളെ, കഴിഞ്ഞ പ്രാവശ്യം ഗോവയ്ക്ക് എക്സ്കർഷന് പോയപ്പോ അവിടെ വെച്ച് കണ്ടുമുട്ടിയതാ പുള്ളിക്കാരന്. സ്മാർട്ട് നേവി ഓഫീസർ, പേര് രമേശ് നായർ. രമേശ്? ഞാൻ പറയാം, ഇത്രയും നല്ല ഒളിച്ചത് മതി. ഞാനിത് ആന്റിയോട് പറഞ്ഞ ഞാൻ പുളു അടിക്കാണെന്ന് ആന്റി പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ എനിക്ക് അറിയാമെന്നും ഇവൾ എന്നോട് പറഞ്ഞു. But believe me, she is in love. Yes, she is in love. She is in love. മോളെ, വല്ലവരും പറഞ്ഞു വേണോ ഞാനിതൊക്കെ അറിയാൻ? അമ്മായി, ആന്റി പേടിച്ച ഇവള് പറയാത്തത്. എന്താ അത്ര പേടിക്കാൻ? ഈ പ്രായത്തിലെ പെൺകുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് സാധാരണയല്ലേ. മോളെ, നിനക്കൊരാളെ ഇഷ്ടമാണെങ്കിൽ എനിക്ക് വിരോധമൊന്നുമില്ല. എങ്ങനെയെങ്കിലും നീ ഒരു കല്യാണം കഴിച്ച് കണ്ടാ മതി. എവിടെയാള്? എനിക്കൊന്ന് കാണണമല്ലോ വിദ്വാനെ. ഇനി 3 മാസം കൂടി കാത്തിരിക്കണം. കാരണം? ഷിപ്പിലാണ്, ഓഗസ്റ്റ് 1st വരും. വന്നിറങ്ങിയാലുടൻ ആ നിമിഷം ഞാൻ ആളെ പിടിച്ച് ആന്റിയുടെ മുമ്പിൽ കൊണ്ടുവരും. അപ്പൊ തന്നെ താലികെട്ട് നടത്താം. ദാറ്റ്സ് മൈ വേർഡ്. പോരെ. ജോ, രാധിയ, നീ വെറുതെ അവളോട് തട്ടിക്കയറണ്ട. എന്തായാലും ഞാൻ അറിയേണ്ടതല്ലേ. ഇനി ആ ചെക്കനെ കാണും വരെ എനിക്കൊരു സമാധാനമില്ല. യെസ്, എന്ത് പണിയാ നീ കാണിച്ചേ? ഏത് കോന്തനായി രമേശ്? നീ അല്ലേ പറഞ്ഞത് കല്യാണം നീട്ടിക്കൊണ്ട് പോവാൻ എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ലെന്ന്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ലിസൺ മൈ ഡിയർ ഡാർലിംഗ്, ഐ വിൽ എക്സ്പ്ലെയിൻ. രമേശ് എന്നൊരു കാമുകൻ നിനക്കുള്ളിടത്തോളം കാലം നിന്റെ അമ്മായി മറ്റൊരു വിവാഹാലോചനയ്ക്ക് പോവില്ല. 6 മാസം കഴിഞ്ഞല്ലേ രമേശ് വരൂ. എവിടുന്ന് വരും? വരില്ല. വരാറാവുമ്പോഴേക്കും അയാള് കപ്പലപകടത്തിൽ മരിക്കും. പിന്നെ നിന്റെ കരച്ചിലും പിഴിച്ചിലും പ്രേമനൈരാശ്യവും ഡിപ്രഷനും ഒക്കെ കാരണം പിന്നൊരു 6 മാസം നോ കല്യാണാലോചന. അത് കഴിഞ്ഞിട്ടോ? നിന്റെ തകർന്ന ജീവിതത്തിലേക്ക് ആശ്വാസത്തിന്റെ കൊച്ചു തെന്നലുമായി പുതിയൊരു കാമുകൻ. പൊടി, നിന്നെയല്ല, അയാളെ നമുക്ക് വേണമെങ്കിൽ പിന്നെയും കൊല്ലാം. അങ്ങനെ ഒരു 2 വർഷം പോയി കിട്ടും. ബാക്കി കാര്യം അപ്പൊ ആലോചിക്കാം. ഇപ്പൊ തന്നെ അമ്മായിക്ക് ഞാൻ രമേശിനോട് സംസാരിക്കണം. ജോലി വിട്ടിട്ട് വന്ന് ഫാക്ടറി നോക്കാൻ പറയണമെന്നൊക്കെ എന്നോട് പറഞ്ഞോണ്ടിരിക്ക. കപ്പൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ, കരയിലെത്തിയാലല്ലേ വിളിക്കാൻ പറ്റൂ. അമ്മായി ഇല്ലാത്ത നേരത്ത് രമേശ് വിളിച്ചിരുന്നു എന്ന് പറയണം. കാര്യങ്ങൾ വളരെ സിമ്പിളാ പെണ്ണെ, കോംപ്ലിക്കേറ്റഡ് ആക്കല്ലേ. ഇതൊന്നും ചോദിച്ചിട്ടില്ല കാര്യം. ഏയ്, ആരാ ഇവിടെ പ്രോഗ്രാമിന് പുറത്താക്കിയത്?
ആരാണെന്ന്? അല്ലെങ്കിൽ നിന്നെ പറ്റി പരാതികളുണ്ട്. പ്രിൻസിപ്പൾ എങ്ങനെ ഇത് അറിഞ്ഞാ കുറ്റം മുഴുവൻ നിനക്കാവും. വീണ്ടും അച്ഛനമ്മയൊക്കെ വിളിച്ച് വരുത്തി വെറുതെ സീൻ ഉണ്ടാക്കണ്ട. എന്റെ കൊക്കില് ജീവനുണ്ടെങ്കിൽ അവൾ ഇവിടെ ഡാൻസ് ചെയ്യില്ല. ഓടി ഏണി, നീ പോടി വെള്ളപ്പാറ്റ്. നിന്റെ ഈ പ്രോഗ്രാം കൂവി വെളുപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് ജോസഫ് എന്നല്ല, നീ ചെവി തുളിക്കോ.